സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്നും അക്രമങ്ങൾ അടിച്ചമർത്തുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ഥിതി ശാന്തമാക്കാനല്ല, അത് വഷളാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്. CPMഉം BJPയും ചേർന്ന് കേരളത്തെ കൊലക്കളമാക്കാൻ ശ്രമിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ട മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് BJPയുടെയും RSSന്റെയും ശ്രമം. CPMഉം അക്രമം നടത്തുന്നു. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമം. ഈ മാസം 8-9 തീയതികളിൽ പണിമുടക്ക് ഹർത്താലായി മാറരുതെന്ന് UDF നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. BJP നേതാവും രാജ്യസഭ MPയുമായ വി മുരളീധരന്റെ തറവാട് വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. CPM പ്രവർത്തകനായ ജിതേഷിന്റെ അറസ്റ്റാണ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തലശ്ശേരിയിൽ മാത്രം 24 പേർ ഇപ്പോഴും കരുതൽ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും നേതാക്കളുടെ വീടുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കാര്യമായ അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാനത്തുണ്ടായ അക്രമങ്ങളിൽ പോലീസ് നടപടി തുടരുന്നു. ഞായറാഴ്ച ഉച്ചവരെ 1772 കേസുകളാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1772 കേസുകളിലായി 5,397 പേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4,666 പേർ സ്റ്റേഷൻ ജാമ്യത്തിലും കോടതി ജാമ്യത്തിലുമായി പുറത്തിറങ്ങി. ഗുരുതര വകുപ്പുകളിൽ അറസ്റ്റിലായ 731 പേർ ഇപ്പോൾ റിമാൻഡ് തടവിലാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 1,00,000 കോടി രൂപയുടെ പ്രതിരോധ കരാറുകൾ നൽകിയെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ കളവ് പറഞ്ഞതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. റഫാൽ ഇടപാട് HILന് നൽകിയില്ലെങ്കിലും മറ്റ് നിരവധി വിലപ്പെട്ട പ്രതിരോധ കരാറുകൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നൽകിയിട്ടുണ്ടെന്നായിരുന്നു പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ കോൺഗ്രസിന് മറുപടിയായി പാർലമെന്റിനെ അറിയിച്ചത്. 1,00,000 കോടി രൂപയുടെ കരാറുകൾ നൽകിയെങ്കിൽ അതിന് തെളിവെവിടെ? രാഹുൽ ചോദിക്കുന്നു. ഈ തെളിവ് തന്നില്ലെങ്കിൽ നിർമ്മല രാജിവെക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ HILന് ഒരു ഓർഡർ പോലും നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് സുർജേവാല പറഞ്ഞു. ലോണെടുത്ത് ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ട ഗതികേടിലായിരുന്നു കമ്പനിയെന്നും സുർജേവാല പറഞ്ഞു. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.